നമ്മുടെ തൃശ്ശൂരിലെ ഫേമസ് ആയിട്ടുള്ള സൈനപ്പ് ഫാഷൻ സ്റ്റോറിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇത് വരുന്നത് തൃശ്ശൂർ മിഷൻ ക്വാർട്ടേഴ്സിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അവിടെ സൈനപ്പ് സ്റ്റോർ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണെങ്കിലും പറഞ്ഞു തരും. ഇപ്പോൾ തൃശ്ശൂരുള്ളവർക്കാണെങ്കിൽ അറിയാം, എന്നാൽ പുറത്തുനിന്ന് പല ജില്ലകളിൽ നിന്നും സൈനപ്പ് ഫാഷൻ സ്റ്റോറിലേക്ക് ഡ്രസ്സ് എടുക്കാൻ ഒരുപാട് പേര് വരാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യണത്. അവിടുത്തെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ കളക്ഷൻസ് കുറവായിരുന്നു കേട്ടോ. പക്ഷേ അപ്പോൾ നമ്മൾ പുതിയ കളക്ഷൻസൊക്കെ വരുമ്പോൾ ആൾക്കാർ എടുത്തു പോകും, അത്രയും തിരക്കും. അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ആൻഡ് അഫോർഡബിളാണ് അവിടുത്തെ മിക്ക ഡ്രസ്സുകളും. ഇപ്പോൾ നമ്മളൊരു 1000 rupees കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ അതിൽ കൂടുതലോ നമുക്ക് ഡ്രസ്സ് വാങ്ങിയിട്ട് വരാം. ടോപ്സിനൊക്കെ വെറും 200, ടീഷർട്ടിനും വെറും 200, ജീൻസിന് ഗേൾസിൻ്റെ എല്ലാ ടൈപ്പ് ഓഫ് ജീൻസിനും 500 rupees ഉള്ളു കേട്ടോ. അതേപോലെ തന്നെ കൊറിയൻ ക്രോപ്പ് ടോപ്സ് ഉണ്ട്. എനിക്ക് ഇവിടുത്തെ കളക്ഷൻസ് കണ്ടിട്ട് കണ്ണ് തെളിവായി. അതായത് നമുക്കൊരു ഗോവയ്ക്കൊക്കെ പറ്റിയ വൈബിനുള്ള അടിപൊളി ക്രോപ്പ് ടോപ്സ്, കൊറിയൻ ക്രോപ്പ് ടോപ്സ് ഉണ്ട്. ഞാൻ ഒട്ടുമിക്ക അവിടെയുള്ള എല്ലാതും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓഫേഴ്സാണ്. രണ്ട് ജീൻസിന് 1000 rupees ആണ്. അതിപ്പോൾ മെൻസിൻ്റെ ആയിക്കോട്ടെ വുമൻസിൻ്റെ ആയിക്കോട്ടെ രണ്ട് ടൈപ്പിനും 1000 rupees ആണ്. അതേപോലെ തന്നെ പാൻറ് രണ്ടെണ്ണത്തിനും 1000 rupees ആണ്. ഷർട്ട് മൂന്നെണ്ണത്തിന് 1000 rupees ആണ്. ഭയങ്കര കിഡിലൻ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. ക്രോപ്പ് ടോപ്സൊക്കെ 200 ഉള്ളു, ടീഷർട്ടിനും 200 ഉള്ളു. ഇപ്പോൾ അതേപോലെ തന്നെ കുർത്താസ് 300 എബവ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും മസ്റ്റ് ചെക്ക് ചെയ്യേണ്ട ഒരു ഫാഷൻ സ്റ്റോർ തന്നെയാണ് സൈനപ്പ്. ഞാനാണെങ്കിൽ എവിടെ മിറർ കണ്ടാലും വെറുതെ വിടില്ല, കുറേ സെൽഫീസും വീഡിയോസും എടുക്കലായിരുന്നു എൻ്റെ പണി. പിന്നെ അവിടെ കുറേ സ്കേർട്സ് ഉണ്ടായിരുന്നു, ഡെനിമിൻ്റെ സ്കേർട്സ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു പ്രിൻ്റഡ് സ്കേർട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിൽ എൻ്റെ ഒരു ടോപ്പിന് മാച്ചായിട്ടുള്ള ഈ ഒരു സ്കേർട്ട് എടുത്ത് നോക്കി. നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഈ സ്കേർട്ടിൻ്റെ റേറ്റ് വരുന്നത് 300 എബവ് അങ്ങനെ എന്തോന്ന് തോന്നുന്നു. സ്കേർട്സ് പലതരമാണ്, പാർട്ടി വെയർ, അതേപോലെ തന്നെ കാഷ്വൽ വെയർ, ഡെയിലി യൂസേജ്. നെക്സ്റ്റ് വന്നിട്ട് ഷർട്ടിൻ്റെ സെക്ഷനാണ് കേട്ടോ. പ്രിൻ്റഡ് ആയിട്ടുള്ള കുറേ അടിപൊളി ഷർട്സ് കൊണ്ട് കുറേ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് കേട്ടോ. ഒട്ടുമിക്കവർക്ക് ഇഷ്ടവും. ഗോവയ്ക്കൊക്കെ ട്രിപ്പ് പോകാൻ ആരെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ വേഗം സൈനപ്പിൻ്റെ അവിടേക്ക് വന്നിട്ട് കുറേ ഷർട്സ് അതേപോലെ തന്നെ കുറേ ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അഫോർഡബിൾ ആയിട്ടുള്ള കുറേ ഡ്രസ്സ് നമുക്ക് സെറ്റാക്കി എടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പാൻസ്, കാഷ്വൽ പാൻസ് ഉണ്ടായിരുന്നു അവിടെ കുറേ. പിന്നെ ഗേൾസിൻ്റെ കുറേ പാൻസ് ഉണ്ടായിരുന്നു. പിന്നെ സ്കേർട്ടിൻ്റെ സെക്ഷനിലേക്ക് ചെന്നു, ഞാൻ പറഞ്ഞില്ലേ പാർട്ടി വെയർ ഉണ്ടെന്ന്, കുറേ സ്കേർട്സ് ഉണ്ട്. ഞാൻ ഒട്ടുമിക്ക എല്ലാതും കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഡെനിമിൻ്റെ കുറേ സ്കേർട്സ് ഉണ്ടായിരുന്നു, കോട്ടൺ സ്കേർട്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു ബ്ലൂ ഡെനിമിൻ്റെ സ്കേർട്സ് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അതേപോലെ തന്നെ ബ്ലാക്ക്, ഈ ഒരു ബ്ലാക്ക് സ്കേർട്സ് ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും റേറ്റ് നല്ല കുറവാണ്. അഫോർഡബിൾ ആയിട്ട് നമ്മൾ ഡ്രസ്സ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സൈനപ്പിലേക്ക് തന്നെ പോവാം, കാരണം അത്രയും അഫോർഡബിൾ ആണ് കേട്ടോ. ഈ ഒരു സ്കേർട്ട് നല്ല ഇഷ്ടമായി, ഞാനിതിങ്ങനെ വെച്ച് നോക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഈ ഒരു സ്കേർട്ട് ഭയങ്കരമായിട്ട് ഷേപ്പ്, നമ്മുടെ ഷേപ്പ് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് നിൽക്കണ പോലെ തോന്നി. ക്യാഷ്വൽ ആൻഡ് ഡെയിലി വെയർ ലുക്ക് തരണ ഈ ഒരു ഷർട്ട് നല്ല ഭംഗിയുണ്ട്. കോട്ടൺ ആണ് മെറ്റീരിയൽ. പിന്നെ ഈ ഒരു വൈറ്റ് ടോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അതിൻ്റെ റേറ്റ് വന്നിട്ട് 400 ആയിരുന്നു. ക്രോപ്പ് ടോപ്പ് എങ്ങനെയുണ്ട്? എനിക്കിത് നല്ല ഇഷ്ടമായിട്ടാണ്. ഈ ഒരു പൂവിൻ്റെ പ്രിൻ്റൊക്കെ ആയിട്ട്, ഇലയുടെ പ്രിൻ്റൊക്കെ ആയിട്ട്, ഇതൊരു ഓർഗാൻസ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ കൊണ്ട് ചെയ്തതാണ്. അതേപോലെ തന്നെ കുറേ കൊറിയൻ ക്രോപ്പ് ടോപ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കിതിൽ ഏത് ക്രോപ്പ് ടോപ്പാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ടോപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി. നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനത്തെ കളറ് നമ്മൾ ഡസ്കി സ്കിൻ ടോണായിരിക്കും നല്ലോണം ചേരും കേട്ടോ. ഞാൻ ഡസ്കി സ്കിൻ ടോണാണ്. എനിക്ക് ഈ ഒരു ഡ്രസ്സ് ഞാൻ ട്രൈ ചെയ്തപ്പോൾ നല്ല രസം തോന്നി. പിന്നെ ഈ ഒരു ടോപ്പ് നല്ല വിറ്റായിട്ടുണ്ട്, കോമഡി ആയിട്ടുണ്ട്. എന്താ പറയുക, എന്തോ ഒരു ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂമാണിത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ നമുക്ക് ഇന്നർവെയേഴ്സ്, അതേപോലെ തന്നെ ഷേപ്പ് വെയേഴ്സ്, അതേപോലെ തന്നെ ബ്രാ, അവിടെ കുറേ സ്പോർട്സ് ബ്രാ അങ്ങനെ എക്സെട്ര എക്സെട്ര ഉണ്ട്. പിന്നെ കുറേ ടീഷർട്ട്സ് ഉണ്ട്. ടീഷർട്ടിന് എല്ലാത്തിനും 200 ആണ് കേട്ടോ. നല്ല ക്വാളിറ്റിയാണ്. ഓൾറെഡി ഇവിടുന്ന് രണ്ട് ടീഷർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. സൈനപ്പിൽ ഇപ്പോൾ കളക്ഷൻസ് സത്യം പറഞ്ഞാൽ കുറവാണ്. കുറച്ച് മുപ്പാട് ഞങ്ങൾ വന്നപ്പോൾ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പുതിയ കളക്ഷൻസ് വന്നതൊക്കെ സെയിലായി പോയി. അപ്പോൾ ഈ അടുത്ത് തന്നെ അവിടെ കളക്ഷൻസ് ഇറക്കുന്നതാണ് കേട്ടോ അവർ പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ കോട്ട് സെറ്റൊക്കെ നോക്കാൻ വന്നു കേട്ടോ. കോട്ട് സെറ്റ് പലതരം പ്രിൻ്റഡ്, അതേപോലെ തന്നെ പ്ലെയിൻ, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് എന്താണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അത്രയും കളക്ഷൻസ് ഉണ്ട് കേട്ടോ. വെറുതെ
നമ്മളങ്ങനെ ടോപ്സ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ ജീൻസ് എടുത്തിട്ട് ഈ ഒരു ജീൻസിന്റെ റേറ്റ് 500 ആണ്. അവിടെ എല്ലാ ജീൻസിനും 500 ആണ്. അതേപോലെ തന്നെ കൊറിയൻ ടോപ്സിനൊക്കെ 200 ഉള്ളു കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു ടോപ്പ് കൊറിയൻ ടോപ്പ് ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോളൂ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ടോപ്പ്, മൈ ഗോഡ്, അത്രയ്ക്ക് ഇഷ്ടമായി എനിക്ക് ഈ ഒരു ടോപ്പ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ബ്ലാക്ക് ഗോവികൊക്കെ പറ്റി ഇടാൻ പറ്റിയ ഒരു ടോപ്പാണ് കേട്ടോ. പിന്നെ ഈ ഒരു കുർത്ത ടൈപ്പ് ഷർട്ടാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഒരു വൈറ്റ് ടോപ്പില്ലേ, അതാണ്, അതെനിക്ക് നല്ല ഇഷ്ടമായി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ ഒരു ABCD ഈ ഒരു ടീഷർട്ട് ഇട്ട്, ആൽഫബറ്റിക്കിൻ്റെ ഒരു ടീഷർട്ട് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഫൈനലി നമ്മൾ ഇങ്ങനെ ട്രയലൊക്കെ ചെയ്ത് നോക്കി കേട്ടോ, കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കി. ഈ ഒരു ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബില്ലൊക്കെ അടിച്ചു. പിന്നെ ഗ്ലാസ് വാങ്ങിയിട്ട, ഈ ഒരു ഗ്ലാസ്സാണ് വാങ്ങിയത്. ഞാൻ ചുമ്മാ അങ്ങനെ കണ്ണട കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രാന്താണ്. അപ്പോൾ നമ്മൾ അങ്ങനെ കുറേ സെൽഫീസും വീഡിയോസും അങ്ങനെ എടുത്ത് നമ്മൾ വീട് പറയുകയാണ് ഗായ്സ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് അലീന, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിലും അവളുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് ഗ്ലാസ്സൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ സൈനപ്പിലേക്ക് വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും വന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ബൈ.